ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാസർഗോഡിന്റെ ടേസ്റ്റ് ആണ് നോക്കാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുക നമ്മുടെ വീഡിയോ പുതിയ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ യൂട്യൂബിൽ ടിബി ഫാമിലി സെർച്ച് ചെയ്താൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിൽ നല്ല നല്ല വീഡിയോസുകളൊക്കെ ഉണ്ട് നിങ്ങൾ കാണണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കേ അപ്പോൾ നമുക്ക് നമ്മുടെ കാസർഗോഡിന്റെ ടേസ്റ്റിലേക്ക് പോകാം അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാസർഗോഡിന്റെ ടേസ്റ്റ് നോക്കാനായി പോകുന്നത് കാസർഗോഡ് ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരമുള്ള തളങ്കരയിലെ തളങ്കര മാലിക് ദിനാർ മസ്ജിദിന് സമീപത്തും മാലിക് ദിനാർ ഹോസ്പിറ്റലിന് സമീപത്തുമുള്ള ദിനാറിലെ ബദർ ഹോട്ടലിലേക്കാണ് കാസർഗോഡ് ഏറ്റവും നല്ല ബീഫ് വിഭവങ്ങൾ എവിടെ കിട്ടും എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം തളങ്കരയിലെ ദിനാറിലെ ബദർ ഹോട്ടൽ 26 വർഷത്തെ പാരമ്പര്യമാണ് ഇവിടത്തെ ബീഫിനുള്ളത് അതേ രുചിയോടെ ഇന്നും നിലനിൽക്കുന്നു ഇവിടത്തെ ബീഫ് ഫ്രൈ ബീഫ് കൊട്ടാല ബീഫ് ചില്ലി ബീഫ് കറി ഇതൊക്കെയാണ് ഇവിടത്തെ ഫേമസ് ആയിട്ടുള്ള വിഭവങ്ങൾ എന്തായാലും നമുക്ക് ആദ്യം ബീഫ് ഫ്രൈയെ കുറിച്ച് തന്നെ ഒന്ന് നോക്കാം ബീഫിന്റെ എല്ലാ വിഭവങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ബീഫ് ഫ്രൈ നമ്മുടെ കാസർഗോഡ് മാത്രമല്ല ഗൾഫിലും വളരെ ഫേമസ് ആണ് നമ്മുടെ ബദർ ഹോട്ടലിലെ ബീഫ് ഫ്രൈ ചങ്ങായിമാരൊക്കെ ഗൾഫിൽ പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് ബീഫ് ഫ്രൈ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട് അതുപോലെ തന്നെ യു കെയിലും വളരെ ഫേമസ് ആണ് യു കെയിലൊക്കെ പഠിക്കുന്ന നമ്മുടെ കാസർഗോഡുകാർ നാട്ടിൽ വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് കിലോ വെയ്സിലാണ് ഇവിടെ നിന്ന് ബീഫ് ഫ്രൈ ഒക്കെ കൊണ്ടുപോകാറുള്ളത് നമ്മുടെ ബദർ ഹോട്ടലിൻ്റെ ഓണറുമായ അസ്സലാം ചേട്ടനാണ് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ചോദിച്ചറിയാനുള്ളത് അസ്സലാമു അലൈക്കും അപ്പോൾ അസ്സലാം ചേ നമ്മുടെ ഈ ബദർ ഹോട്ടലിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ബീഫ് ഫ്രൈ ബീഫ് കൊട്ടാല ഒരു ബീഫ് ഫ്രൈ അടിക്കണമെന്നുണ്ടെങ്കിൽ തളങ്കരയിൽ ദിനാറിലേക്കാണ് വരുത്ത് എനിക്ക് തോന്നുന്ന തളങ്കരയിൽ നിന്നല്ല പുറത്തുള്ള കൂടുതൽ കസ്റ്റമേഴ്സും ഈ ബീഫ് ഫ്രൈക്കും വേണ്ടിയിട്ട് ഇവിടത്തേക്ക് വന്ന് കഴിക്കാറുണ്ട് എനിക്ക് തോന്നുന്നു എത്ര വർഷമായിട്ടുണ്ടോ അസ്സലാം ചേ ഈ സ്ഥാപനം ഇപ്പോൾ തുടങ്ങിയിട്ട് 26 വർഷമായിട്ടുണ്ടാവും അല്ലേ ഓക്കെ 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 അതുപോലെ തന്നെ മാലിക് ദിനാർ പള്ളിയിലേക്ക് വരുന്ന മോസ്റ്റ്ലി കേരളത്തിന്റെ എല്ലാ ഭാഗത്തും വരുന്നുണ്ട് ഓക്കെ ഓക്കെ ആ ഓക്കെ മാലിക് ദിനാറിലേക്ക് സിയാർത്തിനായിട്ട് വരുന്നുണ്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു മോണോപോളി ബീഫ് ഫ്രൈ ഞങ്ങൾക്കേ ഉള്ളൂ ഓക്കെ ഓക്കെ ഞങ്ങളുടെ ട്രഡീഷണൽ റെസിപ്പി ആണ് ഓക്കെ അപ്പൊ എങ്ങനെ നാച്ചുറൽ ആണ് അതിന് എന്തെങ്കിലും ഒരു രഹസ്യം ഉണ്ടോ ഈ സാധനങ്ങൾ പാക്കറ്റ് നിങ്ങൾ വാങ്ങിക്കുപയോഗിക്കുന്നില്ല ഓക്കെ അതിന്റെ മിക്സിങ്സ് എല്ലാം വാങ്ങിയിട്ട് പൊടിച്ചിട്ട് അതിന്റെ നാച്ചുറൽ ആയിട്ടുണ്ട് അതിന്റെ
വാങ്ങിയിട്ട് പൊടിച്ചതിനെ പൊടിച്ച് വറുത്ത് അതന്നെ ഓരോരാൾക്കും ഓരോരു സ്പെഷ്യലാണ്. എനിക്കെന്നെ നിങ്ങൾ ആ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അതിന് വെള്ളം മോത്ത് വാട്ടർ ഓക്കെ. അതുപോലെ തന്നെ ഇവിടുത്തെ പൊറോട്ട, പൊറോട്ടയും വളരെ ഫേമസ് ഉള്ള പൊറോട്ടയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പൊറോട്ട തന്നെയാണ്, സംശയമില്ല. 38 വർഷമായി തളങ്കരയിലും 20 വർഷമായി ബദർ ഹോട്ടലിലും ജോലി ചെയ്യുന്ന തങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. തങ്ങള് എനിക്ക് തോന്നുന്നത് ഇവിടെ കൊറേ വർഷമായി തോന്നുന്നു തളങ്കരയില്. ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും തങ്ങൾ? ഇപ്പൊ 38 വർഷമായിട്ട് തളങ്കരയിൽ അല്ലെ? 38 വർഷം കഴിഞ്ഞു തളങ്കരയിൽ. അതുപോലെ തന്നെ ഫസ്റ്റ് തങ്ങൾ ഇവിടെ തന്നെ ബദർ ഹോട്ടലിൽ തന്നെ ഫസ്റ്റ് ആയിട്ട് ഉണ്ടായത് അല്ല? ഫസ്റ്റ് ദിനാർ ഹോട്ടലിൽ ഉണ്ടായത്. അവിടെ എത്ര പേര് അവിടെ ഉണ്ടായിരുന്നു? അതിന് ശേഷം ഇങ്ങോട്ടേക്ക് ബദർ ഹോട്ടലിലേക്ക് വന്നതാണ്. ബദറിലോട്ടേക്ക് തങ്ങള് പിന്നെ കൂടുതലിപ്പോ ഇവിടുന്ന് ഓർഡർ എടുത്തിട്ട് എവിടെയാണ്? ഹോസ്പിറ്റലിൽ, മാലിക്നഗർ ഹോസ്പിറ്റലിലേക്കാണ്. മുമ്പ് സപ്ലൈക്ക് ഉണ്ട്, ഇപ്പോ ബാർവേലായിട്ട് ഹോസ്പിറ്റൽ. തങ്ങള് സ്ഥലം ശരിക്കും പറഞ്ഞാല് തളങ്കരയിൽ തന്നെ കണ്ണൂര് കക്കാടാണ്. അപ്പൊ ഇപ്പൊ ഫാമിലി എല്ലാം അവിടെയാണോ? അല്ല, ഏരിയയിൽ ഇപ്പൊ താമസമാണ്. ഏരിയയില് വീടെടുത്തിട്ട് താമസം? വാടകയില് താമസമാണ്. 10-38 വർഷമായിട്ടുള്ള നമ്മളെ തങ്ങളുടെ തളങ്കരയിലുണ്ട്. ബീഫ് കൊട്ടാള, അത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് കാണാം.
കൂടി ഇൻഷാ അല്ലാ ബീഫ് ചില്ലി ഓക്കെ ബീഫ് മസാല ഓക്കെ ബീഫ് ഷവർമ ഓക്കെ ഓക്കെ ബീഫ് ഷവർമ ഞാൻ കണ്ടു ഇപ്പൊ നിങ്ങളുടെ ഓക്കെ അപ്പൊ ബീഫിലുള്ള ഐറ്റം ആണ് കൂടുതലും ഇവിടെ ബീഫിന്റെ ആ ഒരു രീതി പ്യൂർ ബീഫിനായിട്ട് എത്രയോ ആൾക്കാർ വരുന്നു ഈവൻ ഇനി കർണാടകത്തിലെ ടൂറിസ്റ്റ് ആയിക്കോട്ടെ തമിഴ്നാട്ടിലായിക്കോട്ടെ മഹാരാഷ്ട്രനായിക്കോട്ടെ ഓക്കെ ഇവിടെ വന്നാൽ ഒരു പ്രാവശ്യം കഴിച്ചിട്ട് പോരാ സെക്കൻഡ് ട്രിപ്പിന് കമ്പൽസറി ഇവിടെ വന്നിട്ട് കഴിച്ചിട്ട് ഓക്കെ ബീഫ് സാൻഡ്വിച്ച് അതും ഇവിടത്തെ വളരെ ഫേമസ് ആയ വളരെ ചെലവാകുന്ന ഒരു ഐറ്റം കൂടിയാണ് പൊറോട്ടയിലേക്ക് മിക്സ് ആക്കി ബീഫ് സാൻഡ്വിച്ച് ദിനാറിലെ കുറച്ച് നമ്മുടെ സ്നേഹിതന്മാരോട് ബദർ ഹോട്ടലിനെ പറ്റിയും അവിടുത്തെ രുചിയെ പറ്റിയും നമുക്കൊന്ന് ചോദിച്ചറിയാം അസ്സലാമു അലൈക്കും നമ്മളെ ബദർ ഹോട്ടല് സലാം ചാണ്ട ബദർ ഹോട്ടലിലേക്ക് അവിടുത്തെ വീഡിയോ എടുത്തപ്പോൾ നിങ്ങളുടെ ബദർ ഹോട്ടലിന്റെ സൈഡിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് നിങ്ങളോട് കുറച്ച് സംസാരിക്കാന്ന് വെച്ചു ബദർ ഹോട്ടലിൽ ബീഫ് ഫ്രൈ ഭയങ്കര ഫേമസ് ആണ് പണ്ടേ ഉള്ള ഒരു ബീഫ് ഫ്രൈ ആണ് അവിടുത്തെ ബീഫ് ഫ്രൈനെ പറ്റിയിട്ടൊന്നും പറയാനുണ്ടോ ബീഫ് കൊട്ടാല ബീഫ് ഫ്രൈ ബീഫ് കൊട്ടാല ബീഫ് ചില്ലി ബീഫ് ഫ്രൈ ബീഫ് കറി ഓക്കെ 26 വർഷമായിട്ട് തലങ്കരി ബദർ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അറിയാത്ത ആരും ഉണ്ടാവില്ല അത് ശരിയാണ് തലങ്കരക്കാർക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ബദർ ഹോട്ടലിനെ പറ്റിയിട്ട് അറിയാം തലങ്കരി എന്ന് മാത്രമല്ല കാസർഗോഡ് ഒരുപാട് ഭാഗത്തു നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരാറുണ്ട് ഓക്കെ ഓക്കെ വൈകുന്നേരം ആകുമ്പോൾ അവിടെ കാരണം നമുക്ക് ക്യൂ നിൽക്കേണ്ടവരെ വന്നിട്ടുണ്ട് ഒരു ടൈമിന് അത്രയ്ക്കും നല്ല ബീഫ് ഫ്രൈ ബീഫ് കറി ആണെങ്കിൽ ബീഫ് ചില്ലി ആണെങ്കിലും ബീഫ് കൊട്ടാല ആണെങ്കിലും നല്ലൊരു നല്ലൊരു ടേസ്റ്റ് ആണ് ഓക്കെ 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 അതുകൊണ്ട് നമ്മൾക്ക് പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടതൊന്നുമില്ല കാരണം അത് എല്ലാവർക്കും അറിയുന്ന ഒരു കഥ തന്നെ തലങ്കരയിലെ ബദർ ഹോട്ടലിലെ ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞാല് എന്തെന്നുള്ളത് എല്ലാവർക്കും അറിയും അത് എനിക്കല്ല ഇവിടുത്തെ എല്ലാവരും എല്ലാവർക്കും അറിയുന്ന കഥയാണ് അതുപോലെ ഉച്ചക്കാണെങ്കിൽ സ്കൂളിലെ കുട്ടികള് പിന്നെ സാലിന് പൊറോട്ട എന്ന് പറഞ്ഞാൽ ഓടി വരാറുണ്ട് സലാം ചാനൊക്കെ അത് സാലിന് ഫ്രീ ബീഫിന്റെ സാലിന് ഫ്രീ ആയിട്ട് കൊടുക്കും കൂട്ടുകറി ആണെങ്കിലും പിന്നെ അതുപോലെ വേറെ ആരെങ്കിലും വന്നെങ്കിൽ നമ്മള് കാണുന്നില്ല സംഭവമാണ് നമ്മള് വീട്ടിലേക്ക് കൊണ്ട് വരാറുണ്ട് പിന്നെ വലിയ റേറ്റൊന്നും അല്ല റേറ്റ് ആണെങ്കിലും ചെറിയ റേറ്റ് ആണ് 400 rupees kilo ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ സലാം ചാന അവിടെ ചുരുങ്ങിയ ഒരു 100 rupees നല്ലൊരു ബീഫ് ഫ്രൈ കിട്ടുന്നുണ്ട് ബീഫ് കോട്ടാളാണെങ്കിൽ നല്ല ക്വാണ്ടിറ്റി ആണ് നല്ല ക്വാണ്ടിറ്റി ആണ് അവരുടെ പൊറോട്ടയും അവിടുത്തെ നല്ല ടേസ്റ്റ് ആണ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കാസർഗോഡിന്റെ ടേസ്റ്റ് നമ്മുടെ ബദർ ഹോട്ടലിലെ ബീഫ് ഫ്രൈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും വരാം ഇവിടുത്തെ ടേസ്റ്റ് നോക്കാനായി കാസർഗോഡ് തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ബീഫ് ഫ്രൈ നമ്മുടെ ബദർ ഹോട്ടലിലാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും